ജൂനിയർ ഇന്റർമീഡിയറ്റ് പഠനം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നടന്നു കയറിയ പോരാളിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ജനനം കൊടുങ്ങല്ലൂരായിരുന്നെങ്കിലും പ്രവർത്തന മേഖല മലബാറായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി. വെല്ലൂർ ജയിലിലടക്കം വിവിധയിടങ്ങളിൽ 9 കൊല്ലത്തോളം ജയിൽവാസം, ഭാര്യയുടെ വേർപാട്, ഇതൊന്നും പക്ഷേ അദ്ദേഹത്തിന്റെ സമരവീര്യത്തെ തളർത്തിയില്ല. മതത്തിന്റെ എല്ലാ നിഷ്ഠകളും പാലിച്ച് ജീവിച്ച് മതേതരവാദിയായി, മതനിരപേക്ഷവാദിയായി നിലകൊണ്ട ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഒരാളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ദ്വിരാഷ്ട്രവാദത്തെ, ഇന്ത്യ മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ട് ജനതകളാണ്, അവർക്ക് രണ്ട് രാഷ്ട്രം വേണമെന്ന ജിന്നയുടെ സിദ്ധാന്തത്തെ, അതിൻ്റെ ശക്തനായ എതിരാളിയായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാർ ആരാണ്, അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ 1924 അല്ലമീൻ എന്ന പത്രം സ്ഥാപിച്ചു. 1937 മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1938 KPCCയിലേക്കും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായി പ്രസംഗിച്ചത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിനു സമീപമുള്ള കോട്ടമല്ലാണ്. കോട്ടമല്ല ഈ പ്രദേശത്താണ് അദ്ദേഹം പ്രസംഗിച്ചത്. അന്ന് ഇതൊരു മൈതാനമായിരുന്നു. 1945 നവംബർ 23 അവസാന പൊതുയോഗം. അവിടേക്കെത്തിയത് ആയിരങ്ങൾ. ഞാനും കുട്ടിയാനിവാസിയെ ജ്യേഷ്ഠനും മുഹമ്മദി മാസത്തിൻ്റെയും സ്കൂൾ വിട്ട് നടന്നു പോയി കണ്ടതാ. ഇന്ത്യ ഭാഗിച്ച് പോയാൽ ഞാൻ ഒരു ഗുണം കിട്ടില്ല, ആകെ പോലെ എടുക്കലാണ്, നിങ്ങളതിന് പോകരുത് എന്നയാള് ആത്മാർത്ഥമായിട്ട് ആ പ്രസംഗം. നിങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ഉണ്ടാകും, അതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവവചനമായ ഖുർആനും നബിവചനവും മാത്രം നോക്കി നടക്കുക. അയൽവാസികളായ ഹിന്ദുക്കളോട് ഒരിക്കലും നിങ്ങൾ ശത്രുതയിൽ വർത്തിക്കരുത്, അത് നമുക്ക് ദോഷമേ ചെയ്യും. കോട്ടമലിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു ധീരദേശാഭിമാനിയുടെ വിയോഗം. പൊറ്റശ്ശേരിയിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം ഉണ്ടായി. പിന്നീട് നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വേർപാട്. മുസ്ലിം നവോത്ഥാനത്തിനും ദേശീയതയ്ക്കും വേണ്ടി ആത്മാർത്ഥ പോരാട്ടം നടത്തിയ വീരപുത്രന്റെ യുഗാന്ത്യം കൂടിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വിയോഗം. സിയാ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് കണ്ടത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരപുത്രനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 48 വർഷത്തെ ചുരുങ്ങിയ ജീവിത കാലയളവിൽ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം നടത്തിയ ത്യാഗപൂർണമായ പോരാട്ടങ്ങൾ ദേശസ്നേഹികളിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മ കൂടിയാണ്. ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാരാരാണ്, അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.